വിമല കണ്ണാടിയുടെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. എന്റെ പൊന്നു എത്ര സുന്ദരിയടി നീ. മിസ്സിന്റെ ആകേണ്ടതായിരുന്നു. പക്ഷേ ഇതുങ്ങളുടെ കയ്യിൽ കിടന്ന് നശിക്കുകയാണല്ലോ മോളെ. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ ഭാഗ്യദോഷം തന്നെ എല്ലാം. ഈ മനോഹരമായ അതിരങ്ങളിൽ കുറച്ച് ലിപ്സ്റ്റിക് ഇടാലോ. ഇനി കാണാൻ തന്നെ ഭംഗിയായിരിക്കും. അങ്ങനെ അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ ബാഗ് തുറന്നു ലിപ്സ്റ്റിക് നോക്കി. പക്ഷെ ലിപ്സ്റ്റിക് അവൾക്ക് കിട്ടിയില്ല. ബാഗിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തിട്ട് അവൾ നോക്കി. എന്നിട്ടും അവൾക്ക് കിട്ടിയില്ല. ഷടാ, എന്റെ ലിപ്സ്റ്റിക് ഇത് എവിടെയാ പോയത്? എവിടെയായിരിക്കും ഉണ്ടാവുക? അവൾ അവിടെ മുഴുവനും നോക്കി. പക്ഷെ എവിടെന്നും കിട്ടിയില്ല. അയ്യോ, എന്റെ ലിപ്സ്റ്റിക് എവിടെയോ പോയല്ലോ. എത്ര ആഗ്രഹിച്ചാ ഞാനത് വാങ്ങിയത്. പക്ഷേ എവിടെയായിരിക്കും അത് പോയിട്ടുണ്ടാവുക? അസൂഹി പിടിച്ച കമലായിരിക്കും അത് എടുത്തിട്ടുണ്ടാവുന്ന. ഇപ്പൊ ചെന്ന് ചോദിച്ചാലോ അവള് പറയും, നിന്റെ ലിപ്സ്റ്റിക് എനിക്ക് എന്തിനാന്ന്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? പാർട്ടിക്കാണെങ്കിൽ സമയമായല്ലോ. അവൾ കരയുകയായിരുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന വിമലയെ അവളുടെ അമ്മയമ്മ കണ്ടു. എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നേ? അത് പിന്നെ എന്റെ ലിപ്സ്റ്റിക് കാണാനില്ല അമ്മേ. അറിയില്ല അത് ആരാണോ എടുത്തതെന്ന്. ആരെടുക്കാനാ? ആ ലിപ്സ്റ്റിക് ഇവിടെ എങ്ങാനും തന്നെ കാണുമെന്നേ. ഈ ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത്? എനിക്കിപ്പോ പുറത്തു പോകണം. അറിയില്ല എന്താ ചെയ്യണ്ടെന്ന്. ശരി, കരയണ്ട. എന്റെ അടുത്തൊരു ലിപ്സ്റ്റിക് ഉണ്ട്, അത് ഞാൻ തരാം. നീ അത് ഇട്ടുകൊണ്ട് പോവാൻ നോക്ക്. ആ തള്ള കൊള്ളാലോ, ഇവരുപയോഗിച്ച സാധനം എന്നോട് ഉപയോഗിക്കാൻ പറയുന്നോ? എന്താടി, എന്താ നീ എന്നെ അങ്ങനെ നോക്കുന്നെ? ഈ കിളവി ഉപയോഗിച്ച ലിപ്സ്റ്റിക് നിനക്ക് തരുന്നെന്ന് കരുതിയാണോ? ഇത് കേട്ട വിമല അന്താളിച്ചു പോയി. എന്റെ അമ്മേ, ഈ തള്ള മനസ്സിൽ പറഞ്ഞ കാര്യം എങ്ങനെയാണ് കേട്ടത്? അവളവളുടെ മനസ്സിൽ തന്നെ പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നുമില്ല എന്റെ അമ്മേ. അത് ഞാൻ ഉപയോഗിക്കാത്തതാണ് കേട്ടോ. അത് സാധാരണ ലിപ്സ്റ്റിക് ഒന്നുമല്ല, മാജിക്കൽ ലിപ്സ്റ്റിക് ആണ്. മാജിക്കൽ ലിപ്സ്റ്റിക് എന്ന് കേട്ടപ്പോൾ വിമലയ്ക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. എന്താ മാജിക്കൽ ലിപ്സ്റ്റിക് എന്നോ? എന്ന് വെച്ചാ അത് എന്തൊക്കെയാ ചെയ്യുന്നത് അമ്മേ? ഒന്നും ചെയ്യത്തില്ല. രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ഡബയിലിട്ട് വെച്ചാ മതി. ആ ഡബയില് രാവിലെ ആവുമ്പോ രണ്ട് ലിപ്സ്റ്റിക് വീതമാവും. സത്യമായിട്ടും? എന്ന് വെച്ചാ എനിക്ക് ഒരിക്കലും ലിപ്സ്റ്റിക് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല എന്നല്ലേ. എന്നും വെറൈറ്റി ലിപ്സ്റ്റിക് ഇടാനും പറ്റുമെന്നല്ലേ. ആ എന്നാ എനിക്കതൊന്ന് എളുപ്പം താ എന്റെ അമ്മേ. ആ ശരി, ഞാൻ തരാം. അകത്ത് പോയി ലിപ്സ്റ്റിക് എടുത്തുകൊണ്ട് വന്നു. അത് കണ്ടുകൊണ്ട് വിമല, മാജിക്കൽ ലിപ്സ്റ്റിക്. ഇത് ഞാൻ ഇനി ഡബയിലിട്ട് വെക്കാൻ പോവുക. രാവിലെ ആവുമ്പോൾ ഒരെണ്ണം കൂടി ആയിട്ടുണ്ടാവും. രാവിലെ എഴുന്നേറ്റിട്ട് അവൾ ആ ഡബ തുറന്നു നോക്കി. അമ്മ പറഞ്ഞതുപോലെ തന്നെ ആ ഡബയിൽ രണ്ട് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അത് കണ്ട വിമല ആശ്ചര്യപ്പെട്ടു. അടിപൊളി, ശരിക്കും രണ്ടെണ്ണം ഉണ്ടല്ലോ. ഒരു ദിവസം ഒരു ലിപ്സ്റ്റിക് വീതമാണെങ്കിൽ ഒരു മാസം 30 ലിപ്സ്റ്റിക് എനിക്ക് കിട്ടും. അത് ഞാൻ വിറ്റാലോ ഒരുപാട് പൈസ എനിക്ക് ഉണ്ടാക്കാം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ദിവസവും അവൾ ഓരോ ലിപ്സ്റ്റിക് ആ ഡബയിൽ ഇട്ടു. രാവിലെ എഴുന്നേറ്റിട്ട് പുതിയ ഒരെണ്ണം എടുത്തു. അങ്ങനെ ചെയ്ത് 2 മാസം കടന്നുപോയി. അങ്ങനെ 60 ലിപ്സ്റ്റിക് അവൾക്ക് കിട്ടി. 60 എണ്ണം ആയി. ഇതെല്ലാം കൊണ്ടുപോയി എനിക്ക് ഇപ്പൊ തന്നെ വിൽക്കണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൾ എല്ലാ ലിപ്സ്റ്റിക്കും എടുത്ത് ഒരു ലിപ്സ്റ്റിക് കടയിലേക്ക് ചെന്നു. ഹായ് മാഡം. പറയൂ മാഡം, മാഡത്തിന് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, എന്റെ അടുത്ത് ലിപ്സ്റ്റിക് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എന്താ, സെക്കൻഡ് ഹാൻഡോ? എന്നെ കണ്ട സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന ആളെ പോലെയാണ് നിങ്ങക്ക് തോന്നുന്നത്. എല്ലാം പുത്തൻ പുതിയതാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാജിക്കൽ ലിപ്സ്റ്റിക് അവളെടുത്ത് കാണിച്ചു കൊടുത്തു. അത് കണ്ടിട്ട് ഓക്കേ മാഡം, ടോട്ടലി എത്രയുണ്ട്? ആകെ മൊത്തം 60 എണ്ണം ഉണ്ട്.
എന്നാ ശരി, ഒന്നിന് 5 രൂപ. ഏയ് പറ്റില്ല പറ്റില്ല, ഒരെണ്ണത്തിന് 7 രൂപ വെച്ച് തരണം. ഇത് വാങ്ങിക്കുന്ന ആൾക്കാര് ദിവസവും നിങ്ങളുടെ അടുത്ത് വന്ന് വാങ്ങിച്ചിട്ട് പോകും. വേണമെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഓക്കേ മാഡം, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം എനിക്ക് തന്നേക്ക്. വിമല ശരി പറഞ്ഞതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന ലിപ്സ്റ്റിക് എല്ലാം അവിടെ അങ്ങ് എടുത്തു വെച്ചു. എന്നിട്ട് ബാക്കി എടുക്കാനും അവൾ ആലോചിച്ചു. പക്ഷെ മാജിക്കൽ ലിപ്സ്റ്റിക് അവളുടെ കൈ തട്ടി താഴെ വീണു. എന്നിട്ട് പുറത്തേക്ക് ഉരുണ്ടുരുണ്ട് പോവുകയും ചെയ്തു. അത് കണ്ടുകൊണ്ട് വിമല, അയ്യോ അയ്യോ എന്റെ ലിപ്സ്റ്റിക്, അയ്യോ ആരെങ്കിലും പിടിക്കേ പിടിക്കേ, ഒച്ച വെച്ചുകൊണ്ട് അവളും ആ ലിപ്സ്റ്റിക്കിന്റെ പുറകെ പാഞ്ഞു. ആ ലിപ്സ്റ്റിക് നേരെ റോട്ടിലേക്കാണ് ചെന്ന് വീണത്. എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങി. അപ്പോഴതാ ഒരു തടിച്ച സ്ത്രീ ആ വഴി വന്നു. അവരുടെ കാലുകൊണ്ട് ഞെരിച്ച ലിപ്സ്റ്റിക്കിന്റെ മുകളിൽ കൂടി പോയി. ലിപ്സ്റ്റിക് ആണെങ്കിൽ തവിട് പൊടിയുമായി. ദൈവമേ, എന്റെ മാജിക്കൽ ലിപ്സ്റ്റിക് ആകെ നാശമായല്ലോ. ഇനി എന്ത് ചെയ്യും? കുഴപ്പമില്ല, എന്റെ അടുത്ത് 60 എണ്ണമുണ്ടല്ലോ. അവൾ എന്നിട്ട് ആ ബാഗ് തുറന്ന് നോക്കി. അതിലൊരു ലിപ്സ്റ്റിക് പോലും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട വിമല ഷോക്കായി പോയി. എവിടെ പോയി? എല്ലാം ഒരെണ്ണം പോലും കാണുന്നില്ലല്ലോ. എന്റെ ബാഗിൽ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? എന്താ മേഡം ഇത്, ഞങ്ങള് കളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? വെറുതെ വന്ന് ഞങ്ങള് കുറെ സമയം കളഞ്ഞു. വിമല അയാളുടെ അടുത്ത് നിന്നും വീട്ടിലേക്ക് മടങ്ങി. ഇതും പോയി അതും പോയി, ഞാനൊരു ഭാഗ്യം കെട്ടവൾ തന്നെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. അത്യാഗ്രഹി മരുമകൾ മാജിക്കൽ കർച്ചീഫ്. വിമല ഒരു ദിവസം സ്വർണക്കടയിലേക്ക് പോയി. അത് വലിയൊരു കടയായിരുന്നു. അവർ ഒരുപാട് ആഭരണങ്ങൾ ഡിസ്പ്ലേയിൽ വെച്ചിരുന്നു. അവൾ അത് കണ്ടുകൊണ്ടിരുന്നു. അവൾ നോക്കിക്കൊണ്ട് തന്നെ സ്വർണക്കടയുടെ നെക്ലസ് സെക്ഷന്റെ അടുത്തേക്ക് അവൾ എത്തി. അടി പൊളി, ഈ നെക്ലസ് കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു. ഇതിന്റെ ഡിസൈൻ ആരാണോ ഉണ്ടാക്കിയത്? അയാൾ മഹത്തായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിമല നെക്ലസിലേക്ക് കൈവച്ചു. ദേ കിടക്കുന്നു. അവരതിൽ പിടിപ്പിച്ചിരുന്ന അലാറം ഉച്ചത്തിൽ മുഴങ്ങി. അപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടേക്ക് എത്തി. വിമല പേടിച്ചുപോയി. എടി പെണ്ണേ, നീ എന്റെ കടയിൽ നിന്ന് ആഭരണങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ? ഏയ് അല്ല അല്ല, മിണ്ടിപ്പോവരുത്. എപ്പോഴെങ്കിലും നിന്റെ മുഖം നീ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ഇതുപോലത്തെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള കപ്പാസിറ്റി നിനക്കില്ലാന്ന് അറിയത്തില്ലേ? പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അടുത്തുള്ള മാർക്കറ്റിലെ 10 രൂപ കൊടുത്താൽ ഗോൾഡ് കവറിംഗിന്റെ മാല കിട്ടും. അത് മേടിച്ച് കഴുത്തിലിട്ടോളൂ. സെക്യൂരിറ്റി, ഇവളെ പിടിച്ച് പുറത്താക്ക്. ഒന്നും മിണ്ടാതിരിക്കേ, ഞാൻ കൊറേ നേരെ കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചൂടാവുന്ന നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ തലയിലെടുത്ത് വെച്ചോ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പുറത്തേക്ക് പോയി. അവിടെ നിന്നൊരു കടയിൽ നിന്നും ഒരു പാക്കറ്റ് പൊട്ട്, റബ്ബർ ബാൻഡ്, അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു. വിമല സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വല്ലാത്തൊരു ശബ്ദം കേട്ടു. അപ്പോൾ കാറ്റത്ത് എവിടെ നിന്നോ ഒരു കർച്ചീഫ് പറന്ന് വിമലയുടെ അടുത്തേക്ക് വന്നു. വിമല വളരെ അതിശയമായി നിന്നു. അവിടെ നിന്നും വീട്ടിലെത്തിയ വിമല അവൾ വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്ത് ടേബിളിന്റെ പുറത്തേക്ക് വെച്ചു. അവൾ ആ കർച്ചീഫിലേക്ക് നോക്കിയപ്പോൾ, അല്ല ഇതെവിടുന്നാ വന്നത്? ഞാനിത് വാങ്ങിയില്ലായിരുന്നല്ലോ. ശരി, ഇതും ഇരിക്കട്ടെ ഇവിടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വാങ്ങിയ സാധനങ്ങളുടെ പുറത്തേക്ക് ആ കർച്ചീഫ് വെച്ചു. അതിനുശേഷം വീണ്ടും അവൾ അവളുടെ ബാഗിലേക്ക് കൈയിട്ടു. അപ്പോൾ ആ കർച്ചീഫിന്റെ പുറത്ത് എന്തോ എഴുതിയിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിലെന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ആ, അവൾ ആലോചിച്ച് അത് വായിക്കാൻ തുടങ്ങി. അവൾ മുഴുവനും വായിച്ചതിന് ശേഷം കർച്ചീഫിന് താഴെയുള്ള സാധനങ്ങൾ മാഞ്ഞുപോയി. വിമല ആ കർച്ചീഫ് കയ്യിലെടുത്തുകൊണ്ട് ആലോചിച്ചു, അല്ല എന്റെ വളകൾ, പൊട്ട്, എല്ലാം എവിടെ പോയി? ഇവിടെയാണല്ലോ വെച്ചിരുന്നത്, എങ്ങോട്ടാ പോയത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവളുടെ ബാഗിന്റെ അകത്തേക്ക് കൈയിട്ടു. കാണാതെ പോയ എല്ലാ സാധനങ്ങളും അവളുടെ ബാഗിലുണ്ടായിരുന്നു. ഇത് കണ്ട് വിമല അന്തടിച്ചുപോയി.
വീണ്ടും അവൾ ടേബിളിന്റെ പുറത്തേക്ക് വെച്ച് കർച്ചീഫ് അതിന്റെ പുറത്തിട്ട് അവൾ വീണ്ടും ആ മന്ത്രം ചൊല്ലി. ഇപ്രാവശ്യവും എല്ലാ സാധനങ്ങളും കാണാതെ പോയി വീണ്ടും അവളുടെ ബാഗിൽ നിന്നും കിട്ടി. തോന്നുന്നു ഇതൊരു മാജിക്കൽ കർച്ചീഫ് ആണെന്നാണ്. വീണ്ടും ഒരു പ്രാവശ്യം നോക്കാം. അവൾ അങ്ങനെ ആലോചിച്ചു. അവൾ ആലോചിച്ചു. അടുത്തിരിക്കുന്ന ടി വി റിമോട്ടിന്റെ പുറത്ത് അവൾ കർച്ചീഫിട്ട് മന്ത്രം ചൊല്ലി. ദാ കിടക്കുന്നു ആ റിമോട്ടും കാണാതെ പോയി അവളുടെ ബാഗിൽ നിന്നും കിട്ടി. ഇത് കണ്ട വിമല അന്തം വിട്ടുനിന്നു. ദൈവമേ, ഇത് ശരിക്കും മാജിക്കൽ കർച്ചീഫ് ആണെന്നാ തോന്നുന്നേ. ഇതുകൊണ്ട് ഏത് സാധനങ്ങളും അദൃശ്യമാക്കി എന്റെ ബാഗിലാക്കാൻ സാധിക്കും എനിക്ക്. ആ, അവൾ സന്തോഷവതിയായി. ഇത് വെച്ച് അവൾക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. ആ സ്വർണക്കടക്കാരൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞതല്ലേ, അവന് ഞാനൊരു പാഠം പഠിപ്പിക്കും. ആ നെക്ലസ് ഒന്ന് എടുത്തെന്ന് പറഞ്ഞ് അയാൾ എന്നെ എന്തുമാത്രം അപമാനിച്ചു. ഇപ്പോ ആ നെക്ലസ് തന്നെ ഞാൻ അദൃശ്യമാക്കും, അവൾ ചിന്തിച്ചു. രാവിലെ തന്നെ അവൾ ആ സ്വർണക്കടയിലേക്ക് എത്തി. കടയിൽ കറണ്ടുണ്ടായിരുന്നില്ല, ഫാനും കറങ്ങിയില്ല. എല്ലാവരും അവരവരുടെ കർച്ചീഫ് ഉപയോഗിച്ച് വീശുകയായിരുന്നു. വിമല കടയിൽ മുഴുവനും കറങ്ങി നടന്ന് നെക്ലസ് വെച്ചിരുന്ന ആ സെക്ഷന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവൾ ആ കർച്ചീഫ് എടുത്ത് ആ നെക്ലസിന്റെ പുറത്തേക്ക് ഇട്ടു. അവൾ എന്നിട്ട് മന്ത്രം ചൊല്ലാൻ തുടങ്ങി. മന്ത്രം ചൊല്ലിത്തീരുന്നതിന് മുമ്പ് കറണ്ട് വന്നു. കടയിലെ ഫാൻ ആണെങ്കിലോ കറങ്ങാൻ തുടങ്ങി. ഫാന്റെ കാറ്റ് കാരണം വിമലയുടെ കർച്ചീഫ് പറന്നു. വിമലയുടെ മന്ത്രം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ കർച്ചീഫ് അവളുടെ തലയുടെ പുറത്തേക്കാണ് വീണത്. ദീ കിടക്കുന്നു അവളുടെ തലമുടിയിലുള്ള എല്ലാ മുടിയും കാണാതെ പോയി. എന്നിട്ട് അവളുടെ ബാഗിലേക്ക് വീണു. അയ്യോ എന്റെ മുടി, എന്റെ മുടി, അയ്യോ എന്റെ മുടി, ഞാൻ മൊട്ടത്തലായി പോയല്ലോ. അവൾ കരയാൻ തുടങ്ങി. അവളെ കണ്ടുകൊണ്ട് ആളുകളും ചിരിക്കാൻ തുടങ്ങി. വിമല അവളുടെ കർച്ചീഫ് എടുത്തുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് അടുക്കളയുടെ അകത്തേക്ക് ഓടിച്ചെന്നിരുന്നു. അവളുടെ അമ്മായിയമ്മ അങ്ങോട്ടേക്ക് വന്നു. എന്തു പറ്റിയടി, നിനക്ക് പനിക്കുന്നുണ്ടോ? ഏ, ഇങ്ങനെ തലയിൽ തുണിയിട്ടിട്ട് എന്തിനാ നീ ഇങ്ങനെ ഇരിക്കുന്നേ? അവർ അവളോട് ചോദിച്ചു. വിമല കരഞ്ഞുകൊണ്ട് അവളുടെ തലയിലിട്ടിരുന്ന തുണി എടുത്തു മാറ്റി. വിമലയുടെ തല കണ്ടിട്ട് നീ എന്തായി കാണിച്ചേ, മുടി അങ്ങ് മൊട്ടയടിച്ചോ? അല്ലാമേ, എന്താ പറ്റിയെന്ന് വെച്ചാ. അവൾ അവളുടെ അമ്മായിയമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ ഒരിക്കലും നന്നാവില്ല. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ നിനക്ക് മാജിക്കൽ ടി വി തന്നതായിരുന്നു, അപ്പോഴും നീ ഇങ്ങനെയാ ചെയ്തത്. ഞാൻ അമ്മയുടെ കാല് പിടിക്കാം, എങ്ങനെയെങ്കിലും എന്റെ മുടി തിരിച്ചു തരൂ. ശരി ശരി, ആ ടി വി തന്ന സമയത്ത് നീ ഒരു മന്ത്രം തിരിച്ചല്ലേ വായിച്ചത്? വീണ്ടും ഒരു തവണ അതുപോലെ ചെയ്യ്, നിന്റെ മുടി തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. ഒരുപക്ഷെ വന്നില്ലെങ്കിലോ? എന്നാ ഇതുപോലെ മൊട്ടത്തലയായിട്ട് ഇന്നോളൂ. വിമല തന്റെ അമ്മായിമ്മ പറഞ്ഞതുപോലെ ആ കർച്ചീഫ് അവളുടെ തലയിലേക്ക് ഇട്ടു. എന്നിട്ട് മന്ത്രം തിരിച്ചു വായിച്ചു. അത്ര തന്നെ, മന്ത്രം തീരുന്നതിന് മുമ്പ് തന്നെ അവളുടെ മുടി അവളുടെ തലയിലേക്ക് വന്നിരിക്കുന്നു. അവളുടെ മുടി തിരിച്ചു വന്നപ്പോൾ അവളുടെ അമ്മായിമ്മ കർച്ചീഫ് അങ്ങെടുത്തു. ഈ കർച്ചീഫ് നിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ നീ വീണ്ടും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിച്ചെന്ന് വരും. ഇത് ഞാൻ കൊണ്ടുപോയി കത്തിച്ചു കളയാൻ പോവുക. എന്താണെങ്കിലും എന്റെ മുടി എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഈ മൊട്ടത്തിലെ വെച്ച് ഞാൻ പുറത്തു പോയിരുന്നെങ്കിൽ എന്നെ ആളുകളെല്ലാം കൂടെ കളിയാക്കിയേനേയിരുന്നു. അവൾ ദീർഘശ്വാസം വിട്ടു. দাদা টিভি এরম আরো মনোরোচক জ্ঞানবর্ধক গল্পের জন্য থাকুন আমাদের সাথে।